मर्कज़ विमेंस इस्लामिक एंड आर्ट्स कॉलेज प्रिंसिपल मैनेजमेंट अध्यापक विद्यार्थिकल रक्षकर्ताकल तुडंगी प्रियपेट्टवरे अस्सलामु अलैकुम। मर्कज़ विमेंस इस्लामिक एंड आर्ट्स कॉलेज विद्यार्थी यूनियन उद्घाटन निर्वहिक्कपेडुन्न ओरु चडंगाण एन्न ञान मनसिलाक्कुन्नु। ई चडंगिल पंकेडुक्कान कझिंजतिल ओरुपाड् सन्तोषवुम अभिमानवुम तोन्नुकयाण। इन्न कोविडिन्टे कालघट्टमाण, एल्लाम ओण्लैनिलूडे नडक्कुन्न ओरु कालघट्टम्। अतुकोण्ट् ഈ യൂണിയന്റെ ഉദ്ഘാടനവും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്। ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ കലാലയത്തിൽ ബിരുദപഠനം ആരംഭിച്ചപ്പോൾ ആ ബിരുദ കോഴ്സുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുകയുണ്ടായി। അൽഹംദുലില്ലാ, ഇന്ന് ആ കോളേജ് ഒരു വർഷം പൂർത്തിയാക്കി നല്ല നിലയിൽ നടക്കുന്നു എന്ന് കാണാൻ കഴിയുന്നതിൽ അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്। മർക്കസ് ഈ കോളേജിലൂടെ ഒരു വലിയ കോൺസെപ്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്। നമുക്കറിയാം, ആത്മീയ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിക്കപ്പെടുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു। അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത, അവർക്ക് ഈ ഭൗതിക ലോകത്ത് തൊഴിൽ ചെയ്യുന്നതിന്, തൊഴിൽ നേടിയെടുക്കുന്നതിന്, സമൂഹത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ഒരു ബിരുദം, അതും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവിടുത്തെ പഠന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം। ഫാദില ബിരുദ വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥിനികളാണ് എന്ന് യൂണിയൻ സംരംഭവുമായി വന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്। ഒരു കോളേജ് യൂണിയൻ എന്ന് പറയുന്നത് വളരെ ഉദാത്തമായ ഒരു സങ്കല്പമാണ്। വർത്തമാനകാലത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കോളേജുകളിൽ കോളേജ് യൂണിയനുകൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും, അല്ലെങ്കിൽ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൻ്റെ പേരിൽ നടക്കുന്ന അസംബന്ധ നാടകങ്ങളും അക്രമങ്ങളും ഒക്കെ നമുക്കറിയാം। പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ഉദാത്തമായ ഒരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ കോളേജ് യൂണിയനുകൾക്ക് ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവണം। വിദ്യാർത്ഥികളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോളേജ് യൂണിയനുകൾ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്। നമുക്കറിയാം, വിദ്യാഭ്യാസത്തിൽ കലാലയത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നേടുന്ന, ആർജിക്കുന്ന, അധ്യാപകൻ പകർന്നു നൽകുന്ന അറിവിൻ്റെ ശകലങ്ങൾ കൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ വ്യക്തിത്വം പൂർണ്ണമായി രൂപപ്പെടുന്നില്ല എന്നുള്ള തിരിച്ചറിവ്, ഒരാളുടെ വ്യക്തിത്വം പൂർണ്ണമായി വികസിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വതവേയുള്ള പൂർണ്ണത, അത് ഏറ്റവും വലിയ മികവിലേക്ക്, പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവനിൽ വ്യക്തിത്വപരമായി ഉണ്ടാകേണ്ടുന്ന ചില ഘടകങ്ങളുണ്ട്, ചില ശേഷികളുണ്ട്, ആ റിസോഴ്സസിൻ്റെ വികസനം അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആണ്, അതിനുള്ള വേദിയാണ് കോളേജ് യൂണിയനുകൾ എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി അറിവിനോടൊപ്പം ആർജിക്കേണ്ടുന്ന ഒരുപാട് ഒരുപാട് വ്യക്തിത്വ ഗുണങ്ങളുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ നേതൃത്വപരമായ മികവും വ്യക്തിത്വപരമായ കഴിവുകളുടെ വികസനവും ചേർന്ന് ഒരു വ്യക്തി അവനാർജിക്കുന്ന നോളജും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു എംപവർമെൻറ്റ്, ആ ഒരു തലത്തിലേക്ക് ഉയരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്, ജീവന് വ്യക്തിത്വത്തിന് അർത്ഥമുണ്ടാകുന്നത്, അർത്ഥപൂർണമാകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കോളേജ് യൂണിയനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഈ മർക്കസ് കോളേജിലെ കുട്ടികളോട് എനിക്ക് പറയുവാനുള്ളത്, അത്തരം ഉദാത്തമായ ഒരു സങ്കല്പത്തോടു കൂടിയായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. ഇതിന് രണ്ട് തലമുണ്ട്. ഒന്ന്, വിദ്യാർത്ഥിനികളിലെ നേതൃശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ കേവലം നേതൃത്വപരമായ കഴിവ് മാത്രമല്ല, സംഘാടക ശേഷി,
ഒരു കൂട്ടം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യം, ടീം വർക്ക് സമൂഹത്തിൽ ഇന്ന് ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആളുകൾക്കിടയിൽ മത്സരങ്ങളാണ്, പരസ്പര വിശ്വാസ കുറവുകളാണ് നമുക്കെല്ലാവർക്കുമുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പരസ്പര വിശ്വാസത്തോടുകൂടി സഹകരിച്ച് പല ആളുകൾ ഒരുമിച്ചിരുന്ന് ഒരു മെഷീനായി ഒരു സിസ്റ്റമായി വർക്ക് ചെയ്യുന്ന ടീം വർക്ക്, അത് ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു വേദി. അതുപോലെ നേതൃത്വ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ, യൂണിയൻ പ്രവർത്തന രംഗത്തേക്കൊക്കെ കടന്നു വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആശയവിനിമയ പാഠവും അത് കൂടുതലായി വികസിക്കുകയും നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും. കാരണം വ്യത്യസ്തമായ സദസ്സുകളിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ, മറ്റുള്ള ആളുകളുമായി ഇടപെട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ, കുട്ടികളെ നയിക്കേണ്ടി വരുമ്പോൾ ഒക്കെ നമുക്ക് ഈ ആശയവിനിമയം ഉൾപ്പെടെയുള്ള വ്യക്തിത്വപരമായ ഘടകങ്ങളുടെ വികസനമാണ് സാധ്യമായി തീരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു തലമെന്ന് പറയുന്നത്, ഇത്തരം സംരംഭങ്ങളിൽ നമുക്ക് മറ്റു വിദ്യാർത്ഥികളെ, നേതൃത്വത്തിലുള്ളവർ മാത്രമല്ല അല്ലാത്തവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സർഗാത്മകമായ കഴിവുകൾ, കലാപരമായ കഴിവുകൾ, സാഹിത്യപരമായ കഴിവുകൾ, അവ കൂടി നമ്മുടെ ഫോർമലായ എഡ്യൂക്കേഷനോടൊപ്പം വളർത്തിയെടുത്തു കൊണ്ടുവരുവാനുള്ളൊരു വേദി സൃഷ്ടിക്കാനുള്ള ചുമതല കൂടി ഈ കോളേജ് യൂണിയനുകൾക്കുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ക്ലാസ് റൂമിലെ പഠനം, വൈജ്ഞാനികമായ മേഖലയിലുള്ള മികവ്, ക്ലാസ് റൂമിന് പുറത്ത് വ്യക്തിത്വപരമായ വികസനം, നേതൃത്വശേഷിയുടെ മികവ്, ആശയവിനിമയ പാഠവത്തിലുണ്ടാകുന്ന ഇംപ്രൂവ്മെൻറ്റ്, അതോടൊപ്പം വിദ്യാർത്ഥിനികളുടെ സർഗാത്മകമായ മികവ്, സർഗാത്മകമായ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുവാനുള്ള സാഹചര്യം, ഇത്തരം മേഖലകളിലെല്ലാം നമുക്ക് വിജയിക്കാൻ കഴിയുമ്പോഴാണ് സമ്പൂർണമായ വികസിച്ച ഒരു വ്യക്തിത്വം നമുക്കൊരോരുത്തർക്കും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള സർഗാത്മകതയെ പരിപോഷിപ്പിക്കുന്ന, കലാപരമായ സാഹിത്യപരമായ വാസനകളെ പരിപോഷിപ്പിക്കുന്ന, വിദ്യാർത്ഥികളുടെ നേതൃത്വ ഗുണം, അതുപോലെ അവരിലെ ആശയവിനിമയ പാഠവം, സംഘടനാ മികവ്, ഇവ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു മികച്ച വേദിയായി ഈ മർക്കസ് വിമൻസ് ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജിലെ കോളേജ് യൂണിയൻ മാറട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമാണ് ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് വളരാൻ കഴിയുകയുള്ളൂ. ഇത് കോവിഡിൻ്റെ കാലമാണ്. നമ്മൾ കൺവെൻഷനലായി നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്ലാസ് റൂമുകളോ യൂണിയൻ പ്രവർത്തന വേദികളോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. എല്ലാവരും വാട്സാപ്പിലും ഓൺലൈനിലും ഗൂഗിൾ ക്ലാസ് റൂമിലും ഒക്കെ ഒതുങ്ങി കാര്യങ്ങൾ നിർവഹിക്കുന്നൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലും കാലഘട്ടത്തിനനുസൃതമായി മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിയണം. സാങ്കേതികവിദ്യ, സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വിശാലമായ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ എല്ലാം സമന്വയിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഭൗതികവും ആത്മീയവും ടെക്നോളജിയും സാങ്കേതികവിദ്യയും കലയും കായികവും എല്ലാ രംഗത്തും നമുക്ക് വിജയിക്കാൻ കഴിയണം. അതിന് കൂടുതൽ അറിയുകയും പഠിക്കുകയും വായിക്കുകയും ആളുകളെ മനസ്സിലാക്കുകയും ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഒക്കെ ചെയ്യാൻ നമുക്ക് കഴിയണം. അതിന് ഈ യൂണിയൻ ഒരു വേദിയാവട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ ഒരു സുപ്രധാനമായ കാര്യം, നമുക്കറിയാം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പിന്നോക്കമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ വളരെ സമൂലമായ മാറ്റമാണ് നമ്മുടെ സമുദായത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. നമ്മുടെ സമുദായത്തിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികൾ പഠന രംഗത്തേക്ക് മുന്നിട്ട് വരികയും മികവ് പുലർത്തുകയും വിദ്യാഭ്യാസ രംഗത്തും ഔദ്യോഗിക രംഗത്തും ഉന്നതിയിലേക്ക് ഉയരുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമാണിത്. പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട മികച്ച വിജയങ്ങൾ, മികച്ച സ്ഥാനങ്ങൾ ഒറ്റപ്പെട്ട വ്യക്തികളിലേക്കൊതു ഒതുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതിനപ്പുറത്ത് സമുദായത്തിൽ മുഴുവൻ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് സമ്പൂർണമായ ഒരു എംപവർമെൻ്റ് ഉണ്ടാകാൻ വിദ്യാഭ്യാസം കൊണ്ട് സാധ്യമായാൽ മാത്രമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അത്തരമൊരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മികവ് എന്ന് പറയുന്നത്, മുമ്പ് ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും,
ഒരു സ്ത്രീ വിദ്യാഭ്യാസം ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബം മൊത്തം വിദ്യാഭ്യാസം ചെയ്യിച്ചതുപോലെയാണ് എന്നാണ്. അങ്ങനെ നമ്മുടെ സഹോദരിമാർ മുഴുവൻ വിദ്യാഭ്യാസത്തിലൂടെ എംപവർമെൻറ്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ എല്ലാ വീടുകളും നമ്മുടെ സമൂഹം മൊത്തം വിദ്യാഭ്യാസത്തിൻ്റെ പ്രസരിപ്പിൽ ശോഭയിൽ മൊത്തം എംപവേർഡായി സമുദായം മൊത്തം ശാക്തീകരിക്കപ്പെടുന്ന ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത മാറ്റി നിർത്താൻ കഴിയാത്ത വലിയ ഒരു ചാലകശക്തിയായി നമുക്ക് മാറാൻ കഴിയുമെന്നുള്ളതാണ്. ആ ചാലകശക്തിയാവാനുള്ള അതിൻ്റെ ഒരു ഏജൻസി അതാണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ സഹോദരിമാർ ആർജിക്കേണ്ടത് എന്ന് മാത്രം ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ യൂണിയന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് സർവശക്തൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി വിനയപൂർവം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.